നമസ്കാരം. സി കെ പവർ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സോളാർ സ്ട്രീറ്റ് ലൈറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. ജി എം എന്ന ബ്രാൻഡിൻ്റെ ഒരു ഓട്ടോമാറ്റിക് സോളാർ സ്ട്രീറ്റ് ലൈറ്റ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സോളാർ സ്ട്രീറ്റ് ലൈറ്റ്. ജി എം എന്ന ബ്രാൻഡ് സൺലാമ്പ് എന്ന മോഡലിൽ ഇറക്കുന്ന 40 വാട്ട്സിൻ്റെ സോളാർ സ്ട്രീറ്റ് ലൈറ്റാണ് ഇത്. ഇതൊരു ഓട്ടോമാറ്റിക് സോളാർ സ്ട്രീറ്റ് ലൈറ്റാണ്. അതായത് സൂര്യപ്രകാശം പോയതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് ഓൺ ആവുകയും സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലെടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നോർമൽ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പരിസരത്ത് ഒരു അനക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രൈറ്റായിട്ട് കത്താൻ തുടങ്ങും. ഇതിൽ 2 LED സ്പോട്ടും പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചുമാണ് കാണാനുള്ളത്. പിന്നെ ഒരു ബ്രാൻഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഇതിൽ ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. ഏകദേശം 18 മണിക്കൂറോളം വർക്ക് ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പൈപ്പ് കൊള്ളുന്ന ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പൈപ്പ് ഒരു 60 ഡിഗ്രി ചരിവിൽ കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് അതൊരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ട് ഞാൻ ആ മതിലിമ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇരുട്ടായതിനു ശേഷം അത്യാവശ്യം നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. നമുക്ക് ആ പരിസരത്ത് കംപ്ലീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചുണ്ട്. ഞാനിതിൻ്റെ മോഷൻ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്തിരുന്നു. അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. ആ പരിസരത്ത് എന്തെങ്കിലും അനക്കം സംഭവിച്ച ഉടനെ ഇത് വർക്ക് ചെയ്തിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയായി വീണ്ടും കാണാം.